കുട്ടനാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നത് അനൂപ് ബാലേന്ദ്രനാണ്. അഭയാരണ്യത്തിൽ ആകെ 6 ആനകളുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ 15 വയസ്സ് ഉള്ള ആനയുണ്ട്. അയ്യോ, നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇവിടെ എല്ലാം ഓരോ ആന കാണാമെന്ന് പറഞ്ഞ് വെറുതെ അല്ല ഞാൻ കിലുക്കം കെട്ടി പട്ടയെടുക്കാൻ വേണ്ടി പോകായിരിക്കും അല്ലേ ഏട്ടാ. അപ്പോൾ അനൂപ് ബാലേന്ദ്രനുണ്ട്. അനൂപ്, നമുക്ക് കോടനാടെ വിശേഷങ്ങൾ കൂടി കേൾക്കാം. നേരത്തെ കോന്നി കണ്ടു, കോന്നി കേട്ടു, അതേപോലെ തന്നെ നമ്മുടെ കോട്ടൂരെ കേട്ടു. കോടനാടെ വിശേഷങ്ങളിലേക്ക് നേരെ. ഗുഡ് മോർണിംഗ് പി ജി. ഇപ്പോൾ കോടനാടുണ്ട്. എന്നോടൊപ്പം 5 ആനയാണ് ഉള്ളത്. അതിൽ 4 പിടിയാണ്, 1 കൊമ്പനാണ്. എന്തായാലും നല്ലൊരു കാര്യം, നമുക്ക് മധുരം കൊടുത്ത് തന്നെ തുടങ്ങാം. എന്നോടൊപ്പം സുനിത എന്ന ഏറ്റവും സീനിയർ ആനയാണ് ഉള്ളത്. സുനിതയ്ക്ക് ശർക്കര കൊടുത്ത് തന്നെ നമുക്ക് നമ്മുടെ ലൈവ് തുടങ്ങാം. രാവിലെ പ്രഭാത സവാരിയാണ്, മോർണിംഗ് വാക്കിനിടയിലാണ് നമ്മുടെ ലൈവിന് വേണ്ടി സുനിത അടക്കം എല്ലാവരും തയ്യാറായിട്ടുള്ളത്. സുനിതയുണ്ട്, അഞ്ജനയുണ്ട്, ഹരിപ്രസാദ് ഉണ്ട്, ആശയുണ്ട്, പാർവതിയുണ്ട്. എല്ലാവരും രാവിലെ മോർണിംഗ് വാക്കിനിടയിൽ പി ജി നമസ്തേ കേരളത്തിനൊപ്പം ചേരുകയാണ്. അതായത് കോടനാട് അഭയാരണ്യം, ആ പേര് തന്നെ ഉണ്ട്. ഈ ആരണി മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ ഈ ആനകൾക്കൊരു അഭയ കേന്ദ്രമാണ്. കഴിഞ്ഞ 20 കൊല്ലത്തിലേറെയായി ഈ സ്ഥലം. 2010 തുടങ്ങിയതാണ്. കഴിഞ്ഞ 12 കൊല്ലത്തിലേറെയായി ഈ സ്ഥലം. 2010 തുടങ്ങിയതാണ്. അതിലേറ്റവും സീനിയർ ഈ സുനിതയാണ്. സുനിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചന്തു, സുനിതയിലേക്കൊന്ന്. ഈ സുനിത നമ്മുടെ ഏഷ്യാഡ് അപ്പുവിൻ്റെ സഹപ്രവർത്തകയാണ്. 1982 ഏഷ്യാഡിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് സുനിത. പി ജിയുടെയൊക്കെ ഒരു തലമുറയിൽപ്പെട്ട ആളെന്ന് പറയാം. പി ജി അത്ര സീനിയറാണ്. എന്തായാലും സുനിതയുടെ മറ്റൊരു പ്രത്യേകത, ഏറ്റവും ശാന്തയായ ആനയാണ് സുനിത. എന്നോടൊപ്പം ഇവിടുത്തെ ഒന്നാം പാപ്പാനായ സൈജേട്ടൻ കൂടിയുണ്ട്. സൈജേട്ടാ, രാവിലെ ഇനി എന്തൊക്കെയാണ് ഷെഡ്യൂൾ? രാവിലെ ഇനി നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് നിങ്ങൾ വന്നേ. ഞങ്ങളൊരു 1.5 മണിക്കൂർ നടത്തം. നടത്തം കഴിഞ്ഞ് വന്ന് കുളിപ്പീർ കഴിഞ്ഞ് ആനയുടെ റേഷൻ ചോറ് കൊടുക്കൽ, പിന്നെ നമ്മൾ കെട്ടുന്നവരെ കെട്ടി നിർത്തുകയാണ്. ഇതിൽ സുനിത വീണ്ടും ശർക്കരയ്ക്ക് വേണ്ടി തുറക്കുകയാണ്. പക്ഷേ ഇത്തവണ കൊടുക്കാൻ എന്തെങ്കിലും ശർക്കരയില്ല. നമുക്കിത് കഴിഞ്ഞിട്ട് പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇനി സുനിത കഴിഞ്ഞാൽ അടുത്തത് തൊട്ട് പിന്നിൽ പാർവതിയാണ്. പാർവതിയും ഈ പറയുന്നത് പോലെ ഒരു 18 പ്രായമുള്ള പിടിയാനയാണ്. പാർവതിയും ഇതേപോലെ വന്നാണ്. സുനിതയുടെ മറ്റൊരു പ്രത്യേകത, സുനിതയ്ക്കൊരു മകനുണ്ടായിരുന്നു, ഒരു കുട്ടിയാന. സണ്ണി എന്നായിരുന്നു പേര്. 1991 സണ്ണിയെ മുത്തങ്ങയ്ക്ക് കൊണ്ടുപോയതാണ്. പക്ഷെ സണ്ണി പിന്നെ ചെരിഞ്ഞു. അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. ഇപ്പോൾ ഇതിലുള്ളതിലൊരു കൊമ്പൻ ഹരിപ്രസാദാണ്. ഒരു ഹരിപ്രസാദ് ഈ 50 പ്രായമാണ് ഹരിപ്രസാദിനും. ഹരിപ്രസാദ് ഒരു മതപ്പാടൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. പക്ഷേ ഇപ്പോൾ ഹരിപ്രസാദ് ശാന്തനാണ്. ഹരിപ്രസാദിനൊരു ചങ്ങാതിയുണ്ട്, ചന്ദ്രു. പക്ഷേ ചന്ദ്രു ഇത്തിരി പ്രശ്നക്കാരനായത് കാരണം ഇപ്പോൾ പുറത്തിറക്കിയിട്ടില്ല. അതുകൊണ്ട് ചന്ദ്രു ഇപ്പോൾ കൂട്ടിൽ തന്നെയാണ് ഉള്ളത്. പിന്നിൽ കാണുന്നതാണ് ഏറ്റവും ജൂനിയറായ ആശ. ആശ ഈ ഏറ്റവും അടുത്ത വന്ന ആനയാണ്. ആശയ്ക്ക് 15 വയസ്സ് പ്രായം. പി ജി സൂചിപ്പിച്ചതുപോലെ കറക്റ്റാണ്, ആ പ്രായമാണ് ആശയ്ക്കുള്ളത്. അഞ്ജനയുണ്ട്. ഇതിലേറ്റവും കുറുമ്പും ആശയ്ക്കാണെന്ന് പറയുന്നു. എന്താണ് ആശയുടെ പ്രത്യേകത? കേൾക്കാമോ? ആശയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആശ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വഴങ്ങൂല, അങ്ങനെ ഉള്ളൂ. അല്ല, വേറെ പ്രത്യേകതയൊന്നുമില്ല. വേറെ അങ്ങനെ അലമ്പ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു കുറുമ്പ്, പ്രായത്തിൻ്റെ ഒരു കുറുമ്പേ ഉള്ളൂ. അങ്ങനത്തെ കുറുമ്പൊന്നുമില്ല. ഇവര് ആഭരണങ്ങൾ വാങ്ങിത്തരുന്നില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനോട് വഴക്കിടാതെ ഇവര് തന്നെ ആഭരണങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിൽ വിറ്റ് മാസത്തിൽ 100,000 രൂപയോളം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ വരുമാനം വേണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ആശയാണ് ഏറ്റവും കുളിക്കാൻ മടിയുള്ള ആനയെന്ന് ഇവിടുത്തെ ചുമതലയുള്ള ശ്രീകാന്ത് സാർ പറയുന്നുണ്ടായിരുന്നു. സാർ, ഈ 6 ആനകളെ സാറ് ചുമതലപ്പെട്ട ആളാണല്ലോ, എങ്ങനെയുണ്ട് ഇവിടേക്ക് ഒരു പൊതു പ്രകൃതവും? വലിയ കുഴപ്പക്കാരൊന്നും അല്ലല്ലേ? കുഴപ്പക്കാരുമല്ല. ചന്ദ്രനെ മാത്രമാണ് റീസെന്റ്ലി വന്നതിന്റെ പേരിലും മെരുങ്ങാത്തതിന്റെ പേരിലും, അധികം മെരുക്ക് എത്തിയിട്ടില്ലാത്തതിന്റെ പേരിലും പുറത്തിറക്കാത്തുള്ള. ബാക്കി എല്ലാ ആനകളും ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനോടൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കാറുണ്ട്. പുറത്ത് കൊണ്ടുപോകാറുണ്ട് ഉത്സവങ്ങൾക്കൊക്കെ? ഇതുവരെ കൊണ്ടുപോയിട്ടില്ല, റീസെന്റ്ലി കൊണ്ടുപോയിട്ടില്ല. മുമ്പ് സുനിതയെ മാത്രമാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് കോട്ടനാട് അമ്പലത്തിന് വിരിങ്ങോൾകാവിലും മാത്രമാണ് പോയിരുന്നത്. ഇപ്പൊ 4-5 വർഷമായിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നില്ല. ഇതിലെ ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനം, ഇപ്പോൾ കോടനാട് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണല്ലോ. ഇപ്പോൾ അഭയാരണ്യം 2010 ശേഷമാണ്. അപ്പോൾ ഈ
ഈ ആനകളുടെ എണ്ണം കുറയുന്നത് കൊണ്ട് ഈ നാട്ടാന കേന്ദ്രങ്ങളിലടക്കം മീറ്റിംഗ് ആലോചിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ഒരു അനുമതി കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു അഭിപ്രായം പത്രത്തിലൊക്കെ കാണുന്നുണ്ട്. സർക്കാർ തീരുമാനം തന്നെയായിരിക്കുമല്ലോ അതിന് വരേണ്ടത്. അത് വരുന്ന മുറയ്ക്ക് മാത്രമേ സർക്കാർ അതിന് പ്രപ്പോസൽ കിട്ടുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും പരിഗണിക്കപ്പെടുക. സന്ദർശകരൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഹാപ്പിയാണ് ഇവരൊക്കെ? പൂർണ്ണമായും സംതൃപ്തരാണ് അവരെല്ലാ കാര്യത്തിലും. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ആളുകൾക്ക് യാതൊരു പരാതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. വിദേശികൾ ഉൾപ്പെടെ ഹാപ്പിയായിട്ട് തന്നെയാണ് പോകുന്നത്. പിജി, ഇതൊക്കെയാണ് നമ്മുടെ സുനിതയുടെ ആണെങ്കിലും ഒപ്പം പാർവതിയുടെ ആണെങ്കിലും ആശയുടെ ആണെങ്കിലും ഹരിപ്രസാദിൻ്റെ ആണെങ്കിലും അഞ്ജനയുടേതാണെങ്കിലും ഒക്കെ വിശേഷങ്ങൾ. ഇനി ഇവർ ഒരു റൗണ്ട് കൂടി നടക്കും. നടന്നതിന് ശേഷം പിന്നെ കുളിയായി, ഭക്ഷണമായി. ഇതിലേറ്റവും പറഞ്ഞതുപോലെ തന്നെ സുനിത ഏറ്റവും സീനിയർ. സുനിതയുടെ നേതൃത്വത്തിലാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോരുന്നത്. ഈ ചന്ദ്രുവിനെ ഏറ്റവും ഒടുവിൽ പുറത്തിറക്കുന്നതൊക്കെ എപ്പോഴാണ്? നമ്മുടെ കൂട്ടിലുള്ള ആന ലോങ് ചെയിനിലിട്ടിരിക്കുകയാണ് ചന്ദ്രുവിനെ. പുറത്തേക്ക് കൊണ്ടുവരാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് കൂടുതൽ മെരുങ്ങാത്തതിൻ്റെ പേരിൽ മാത്രം ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇറക്കാവുന്നതാണ് എന്ന്, എങ്കിലും റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി അതിന് ട്രഞ്ചിനുള്ളിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. ഓക്കെ പിജി, ഇതാണ് കോടനാട് വിശേഷങ്ങൾ. ഈ ദിവസം ലോക എലിഫൻ്റ് ഡേ ആണെന്നുള്ള കാര്യം ഇവർക്കറിയില്ലെങ്കിലും ഇവിടുത്തെ സന്ദർശകർക്ക് അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇന്ന് ഒരുപാട് ക്യാമ്പുകൾ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട്. അതിനൊക്കെ വേണ്ടി ഈ ആനകളെ തയ്യാറാക്കേണ്ടതുണ്ട്. നമ്മുടെ ലൈവിന് ശേഷം ഈ ആനകൾ ഒരു റൗണ്ട് കൂടി നടന്ന ശേഷം ഇവരെ കുളിപ്പിക്കാനായി തൊട്ടടുത്ത് കൊണ്ടുപോകും. ആലുവ പെരിയാർ ഒഴുകുന്നതും ഈ ആനസങ്കേതത്തിനുള്ളിൽ കൂടെ തന്നെയാണ്. അതുകൊണ്ട് കടവും അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് നാട്ടിലിറങ്ങി നടത്തി പുഴയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യവും ഈ പാപ്പന്മാർക്കില്ല. ഇതൊക്കെയാണ് ഈ ദിവസം രാവിലെ കോടനാട്ടെ വിശേഷങ്ങൾ. പി ജി, കൊള്ളാം. എന്തായാലും അനൂപ് നൽകിയത് കോടനാട്ടെ വിശേഷങ്ങളാണ്. ഞാൻ നേരത്തെ പല കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ചിലരൊക്കെ കുളി കഴിഞ്ഞു, ചിലരൊക്കെ പട്ടയെടുത്ത് അവരവരുടെ ഈ അവരവരെ നിർത്തിയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മടങ്ങി, ചിലരൊക്കെ പട്ടയെടുക്കാൻ വേണ്ടി തയ്യാറായി വന്നിട്ടുണ്ട്. ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ നന്ദൻ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആനയാണ്. പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറയുന്നത് ആരാധകരെ കൊണ്ടും അതിൻ്റെ വലിപ്പം കൊണ്ടും രൂപഭംഗി കൊണ്ടും ഒക്കെയാണല്ലോ ആനകളുടെ അഴകും അവരുടെ പ്രൗഢിയും ഒക്കെ പലരും ആനപ്രേമികളൊക്കെ വിലയിരുത്തുന്നത്. അങ്ങനെ ഇന്ദ്രസനാണ് ഈ നിൽക്കുന്നത്. ഇന്ദ്രസൻ പട്ടയൊക്കെ എടുത്ത് അതിൻ്റെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഇന്ദ്രസനെ ഒരു വശത്ത് നോക്കിയാൽ ആനയെ അറിയാവുന്നവർക്കറിയാം, നല്ല അഴകാണ്. ഈ ഉത്സവകാലത്തൊക്കെ നേരത്തെ നന്ദൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നല്ല ഏക്കമുള്ള, പലയിടത്തേക്കും വലിയ ഡിമാൻഡോടെ ഉത്സവത്തിൽ എഴുന്നള്ളിക്കാനൊക്കെ കൊണ്ടുപോകുന്ന ആനയാണ്. കണ്ടല്ലേ, ഇന്ദ്രസൻ കുളിയൊക്കെ കഴിഞ്ഞ് പട്ടയെടുത്ത് അതിൻ്റെ സ്ഥലത്തേക്ക് പോകണം. ചേട്ടാ, കുളിയൊക്കെ കഴിഞ്ഞോ രാവിലെ? ഇനി ഒന്ന് വീണ്ടും കുളിക്കുക. ഇതിപ്പോ പട്ടയെടുത്ത് അത് സ്ഥലത്തേക്ക് പോകും. പട്ടയെടുത്തിട്ട് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അതിനെ നല്ല വെള്ള ചുട്ടിയൊക്കെ തൊട്ട് പട്ടയൊക്കെ എടുത്ത് അതിൻ്റെ സ്ഥലത്തേക്ക് മടങ്ങുകയാണ്. ഇനി ഒരു കുളി കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് ഉത്സവ സീസണൊക്കെ കഴിഞ്ഞാൽ, ഏതാണ്ട് മേടമാസമൊക്കെ കഴിയുന്നതോടുകൂടി ഉത്സവ സീസണിൻ്റെ ഏതാണ്ട് ഒരു തിരക്കൊഴിയും. ഇടവും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ആനകൾക്ക് വിശ്രമകാലമാണ്. അപ്പോൾ സുഖചികിത്സയാണ്, വിശ്രമമാണ്. മതപ്പാടുള്ളവയെ ഇവിടെ ഒരു പാലമുണ്ട്, ഈ കോടനാട്, ക്ഷമിക്കണം, ഈ പുന്നത്തൂർ കോട്ടയിൽ തന്നെ അതിൻ്റെ മറുഭാഗത്തേക്ക് മാറ്റി തളച്ചിട്ടുണ്ട്. ഇവര് ആഭരണങ്ങൾ വാങ്ങിത്തരുന്നില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനോട് വഴക്കിടാതെ ഇവര് തന്നെ ആഭരണങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിൽ വിറ്റ് മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപയോളം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ വരുമാനം വേണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.